ബലാത്സംഗ കേസിൽ ഹൈക്കോടതിയിൽ ഉപഹർജി നൽകി നടൻ വിജയ് ബാബു. പുതിയ സിനിമയിൽ മറ്റൊരു നടിയെ നായികയാക്കാൻ തീരുമാനിച്ചതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. ഉഭയസമ്മതപ്രകാരമായിരുന്നു ശാരീരിക ബന്ധമെന്നും പരാതിക്കാരി പണം കടം വാങ്ങിയിരുന്നതായും ഉപഹർജിയിൽ പറയുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി സുബി വിശ്വനാഥൻ ചേരുന്നു. സുബി, മുൻകൂർ ജാമ്യാപേക്ഷ ഉൾപ്പെടെ കോടതിക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് വീണ്ടും കോടതിയെ തന്നെ വിജയ് ബാബു സമീപിച്ചിട്ടുള്ളത്. എന്താണ് ഇത്തരത്തിൽ ഒരു നീക്കത്തിന് പിന്നിൽ? അഭിലാഷ്, ഇന്നലെ ഹൈക്കോടതിക്ക് മുമ്പിൽ ഈ മാസം 30ന് നാട്ടിലെത്തുമെന്നും അതിന്റെ മടക്കയാത്രാ ടിക്കറ്റും അഭിഭാഷകൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഇതിനോടൊപ്പമാണ് ഈ ഉപഹർജിയും ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. ഇന്ന് ഈ വിജയ് ബാബുവിന്റെ ഈ ഹർജികൾ ഹൈക്കോടതി പരിഗണിക്കുകയാണ്. അതിനു മുമ്പ് ഇപ്പോൾ മുൻകൂർ ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടിയാണ് വിജയ് ബാബു ഈ ഉപഹർജി കൂടെ സമർപ്പിച്ചത് എന്ന് വേണം ഇതിൽ നിന്ന് വായിച്ചെടുക്കാൻ. പ്രധാനമായും ഇതിൽ പറയുന്നത്, യുവ നടിയുമായി തനിക്ക് ഉഭയകക്ഷി ശാരീരിക ബന്ധമാണ് ഉണ്ടായിരുന്നത്. 2018 മുതൽ ഈ നടിയെ അറിയാം. നിരന്തരം സിനിമകളിൽ അഭിനയിക്കണം എന്ന ആവശ്യവുമായി തന്നെ നടി സമീപിക്കാറുണ്ടായിരുന്നു. താനുമായി ഉണ്ടായിരുന്നത് ഉഭയകക്ഷി ശാരീരിക ബന്ധം മാത്രമാണ്. നിരവധി തവണ പണം കടം നൽകിയിട്ടുണ്ട്. ഇതിന്റെ വാട്സപ്പ് ചാറ്റുകൾ അതുപോലെ ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ സഹിതമാണ് വിജയ് ബാബു ഇപ്പോൾ ഹൈക്കോടതിയിൽ ഉപഹർജി നൽകിയിരിക്കുന്നത്. ഒപ്പം ഇതിൽ പറയുന്നത്, മാർച്ച് 16 മാർച്ച് 22 പീഡിപ്പിച്ചു എന്ന് പറയുന്നത്. എന്നാൽ അത് കഴിഞ്ഞും താനുമായി നടി ബന്ധപ്പെട്ടിരുന്നു. ഏപ്രിൽ 12 തന്റെ ഉടമസ്ഥതയിലുള്ള ക്ലിനിക്കിൽ വെച്ച് ഭാര്യയെ നടി കണ്ടിരുന്നു. അതിന്റെ CCTV ദൃശ്യങ്ങൾ തന്റെ പക്കലുണ്ട്. ഒപ്പം അതിനുശേഷം ഏപ്രിൽ 14 തന്റെ ഫ്ളാറ്റിൽ എത്തി പുതിയ ചിത്രത്തിന്റെ നായികയോട് മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചിരുന്നു. ഈ പുതിയ ചിത്രത്തിലേക്ക് പുതിയ നടിയെ വെച്ചതാണ് ഈ യുവനടിക്ക് അമർഷമുണ്ടാകാൻ കാരണം. അതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത് എന്നാണ് വിജയ് ബാബു പറയുന്നത്. ഏപ്രിൽ 24 താൻ ദുബായിലേക്ക് പോയത് ഗോൾഡൻ വിസ ശരിയാക്കുന്നതിന് വേണ്ടിയാണ്. ഈ ഗോൾഡൻ വിസ തനിക്ക് ലഭിച്ചുവെന്നും ഈ ഉപഹർജിയിൽ വിജയ് ബാബു പറയുന്നുണ്ട്. ഏതായാലും ഇന്ന് വിജയ് ബാബുവിന്റെ ഹർജികൾ ഹൈക്കോടതി പരിഗണിക്കുകയാണ്. അതായത് 30ാം തീയതി മടങ്ങിയെത്തും എന്ന് ഇന്നലെ അഭിഭാഷകൻ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുകയാണ്. അതിനിടയിലാണ് ഈ ഉപഹർജിയുടെ നൽകിയിരിക്കുന്നത്. കാരണം താൻ ഈ പ്രശ്നത്തിൽ കുറ്റക്കാരനല്ല എന്നാണ് ആദ്യം മുതൽ തന്നെ ഈ വിജയ് ബാബു പറയുന്നത്. അഭിലാഷ്, വിശദാംശങ്ങളാണ് സുബി വിശ്വനാഥ് നൽകിയത്. PC ജോർജിന്റെ ജാമ്യം റദ്ദ് ചെയ്യണമെന്ന ഹർജിയിൽ ഇന്ന് വിധി. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2 വിധി പറയുക. കഴിഞ്ഞ ദിവസം PC ജോർജിന്റെ വെണ്ണലിയിലെ പ്രസംഗം കോടതി പരിശോധിച്ചിരുന്നു. ഈ പ്രസംഗം തിരുവനന്തപുരത്തെ വിവാദ പ്രസംഗത്തിലെ ജാമ്യവ്യവസ്ഥയുടെ ലംഘനമാണെന്നാണ് പ്രോസിക്യൂഷൻ വാദം. വെണ്ണലിയിലെ പ്രസംഗക്കേസിൽ ജോർജിന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു. എന്നാൽ ജാമ്യ ലംഘന കേസ് നടപടികൾക്ക് ഇടക്കാല ഉത്തരവ് ബാധകമല്ല എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കർണാടക സ്വദേശി ഷാബാ ഷെരീഫിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ ഷൈബിൻ അഷ്റഫിന്റെ ഭാര്യ ഫസ്നയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. ജസ്റ്റിസ് പി ഗോപിനാഥന്റെ ബെഞ്ചാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. 2019 മൈസൂർ സ്വദേശിയായ വൈദ്യൻ ഷാബാ ഷെരീഫിനെ നിലമ്പൂർ കൈപ്പഞ്ചേരി സ്വദേശി ഷൈബിൻ അഷ്റഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം നിലമ്പൂരിലേക്ക് തട്ടിക്കൊണ്ടുവന്നത്. മൈസൂരിലെ ഒരു രോഗിയെ ചികിത്സിക്കാൻ എന്ന പേരിൽ ചികിത്സാ കേന്ദ്രത്തിൽ നിന്ന് വൈദ്യനെ കൂട്ടിക്കൊണ്ടുവന്ന ശേഷം നിലമ്പൂരിൽ എത്തിക്കുകയായിരുന്നു. മൂലക്കുരു ചികിത്സയ്ക്കുള്ള ഒറ്റമൂലി മനസ്സിലാക്കി അത് വിപണനം ചെയ്യുകയായിരുന്നു മുഖ്യപ്രതിയുടെ ലക്ഷ്യമെന്നാണ് കേസ്. ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ട് റാലിക്കിടയിൽ വിദ്വേഷ മുദ്രാവാക്യം മുഴക്കിയ കുട്ടിയെ തിരിച്ചറിയാനാകാതെ പോലീസ്. കുട്ടിയെ ചുമലിൽ എത്തിയ അൻസറിനെ അറസ്റ്റ് ചെയ്തു എങ്കിലും കുട്ടിയെ സംബന്ധിച്ച ഒരു വിവരവും പോലീസിന് ലഭിച്ചിട്ടില്ല. മതസ്പർദ്ധ ഉണർത്തിവിടുന്ന മുദ്രാവാക്യമുയർത്തിയ കുട്ടിയുടെ ദൃശ്യങ്ങൾ ചിത്രത്തിൽ വ്യക്തമാണെങ്കിലും കുട്ടിയെ സംബന്ധിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ലെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ചുമലിലേറ്റിയ അൻസറിനെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും ചോദ്യം ചെയ്യലിൽ അൻസറിൽ നിന്ന് യാതൊരുവിധ വിവരവും ലഭിച്ചിട്ടില്ല. റാലിക്കിടയിൽ ചുമലിലേറ്റി നടക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് അൻസറിന്റെ മൊഴി. സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി PFI പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും രക്ഷകർത്താക്കളെ സംബന്ധിച്ചോ കുട്ടിയെക്കുറിച്ചോ സൂചനകൾ ലഭിച്ചിട്ടില്ല.
കേസിൽ പോപ്പുലർ ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് പി എ നവാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രകടനത്തിന്റെ അനുമതിയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ലംഘിച്ചതിനാണ് അറസ്റ്റ്. മതവിദ്വേഷമുണ്ടാക്കുന്ന പ്രവർത്തികൾ പാടില്ലെന്നായിരുന്നു വ്യവസ്ഥ. അതേസമയം കുട്ടിയെ കണ്ടെത്തിയാൽ രക്ഷകർത്താക്കൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി ജി ജയദേവ് വ്യക്തമാക്കിയിരുന്നുവെങ്കിലും കണ്ടെത്താനാകാതെ കുടുങ്ങുകയാണ് പോലീസ്. ന്യൂസ് 18 ആലപ്പുഴ. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്ന് കേരളത്തിലെത്തും. രാത്രി 8:40 പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ എയർഫോഴ്സ് ഡെസ്കിൽ ടെക്നിക്കൽ ഏരിയയിൽ എത്തുന്ന രാഷ്ട്രപതിയെ ഗവർണറും മുഖ്യമന്ത്രിയും ചേർന്ന് സ്വീകരിക്കും. കേരള നിയമസഭയിൽ നടക്കുന്ന രാജ്യത്തെ വനിതാ സാമാജികരുടെ ദ്വിദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനാണ് രാഷ്ട്രപതി എത്തുന്നത്. നാളെ രാവിലെ 11:30 നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിലാണ് ഉദ്ഘാടന സമ്മേളനം. ഉദ്ഘാടന ചടങ്ങിന് ശേഷം രാഷ്ട്രപതി രാജ്ഭവനിലേക്ക് മടങ്ങും. വൈകിട്ട് 5:20 പൂനെയിലേക്ക് തിരിക്കും. സംസ്ഥാനത്തെ വനം വകുപ്പ് പുതിയ മേധാവിയായി ബെന്നിച്ചൻ തോമസിനെ നിയമിക്കാൻ ഇന്ന് മന്ത്രിസഭായോഗം തീരുമാനിച്ചേക്കും. ബെന്നിച്ചനെ വനം മേധാവിയാക്കാൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി സെർച്ച് കമ്മിറ്റി സർക്കാരിന് ശുപാർശ നൽകിയിരുന്നു. നിലവിലെ വനം മേധാവി പി കെ കേശവൻ ഈ മാസം 31 വിരമിക്കും. മുല്ലപ്പെരിയാർ മരംമുറിയുമായി ബന്ധപ്പെട്ട് ബെന്നിച്ചനെതിരെയുള്ള വകുപ്പ് തല നടപടി സർക്കാർ അവസാനിപ്പിച്ചിരുന്നു. സംസ്ഥാനത്തെ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർമാരിൽ ബെന്നിച്ചൻ തോമസാണ് സീനിയർ. 1988 ബാച്ചിലെ ഉദ്യോഗസ്ഥനായ ഇദ്ദേഹത്തിന് അടുത്ത വർഷം ജൂലൈ വരെ സർവീസുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊച്ചിയിൽ ആയതിനാൽ ഓൺലൈനായാണ് മന്ത്രിസഭായോഗം ചേരുക. ജില്ലയുടെ പേര് മാറ്റിയതിൽ പ്രതിഷേധിച്ച് ആന്ധ്രാപ്രദേശിൽ മന്ത്രിയുടെയും MLA വീടിന് തീയിട്ടു. പുതുതായി രൂപീകരിച്ച കൊനസീമ ജില്ലയുടെ പേര് BR അംബേദ്കർ കൊനസീമ എന്ന് പുനർനാമകരണം ചെയ്യുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു അക്രമം. ഗതാഗത മന്ത്രി പി വിശ്വരൂപിന്റെ വീടിനാണ് ആദ്യം തീയിട്ടത്. മന്ത്രിയെയും കുടുംബത്തെയും പോലീസ് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. MLA പൊന്നാട സതീശന്റെ വീടിനും പ്രതിഷേധക്കാർ തീയിട്ടു. പോലീസ് വാഹനവും വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ബസും അഗ്നിക്ക് ഇരയാക്കി. കല്ലേറിൽ നിരവധി പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനും തൊഴിലില്ലായ്മയ്ക്കും എതിരെ ഇന്നു മുതൽ ഇടത് പാർട്ടികളുടെ രാജ്യവ്യാപക പ്രതിഷേധം. 31 പ്രതിഷേധം തുടരും. 7 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. ഡൽഹി, മുംബൈ, കൊൽക്കത്ത തുടങ്ങിയ നഗരങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കും. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും രൂക്ഷമാകുമ്പോൾ ധ്രുവീകരണത്തിലൂടെ കേന്ദ്ര സർക്കാർ ശ്രദ്ധ വ്യതിചലിപ്പിക്കുകയാണ് എന്ന് CPIM ആരോപിച്ചു. ജമ്മുകാശ്മീരിൽ ഭീകരവാദത്തിനായി പണമിടപാട് നടത്തിയ കേസിൽ വിഘടനവാദി നേതാവ് യാസിൻ മാലിക്കിനെതിരായ ശിക്ഷ ഇന്ന് വിധിച്ചേക്കും. ജമ്മുകാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് നേതാവ് യാസിൻ മാലിക് കുറ്റക്കാരനാണ് എന്ന് ഡൽഹി NIA കോടതി കണ്ടെത്തിയിരുന്നു. ഭീകരവാദത്തിനായി വിദേശത്ത് നിന്ന് അടക്കം ഫണ്ട് സ്വീകരിച്ചു, കശ്മീരിൽ സമാധാന ലംഘനം ഉണ്ടാക്കാൻ ശ്രമിച്ചു തുടങ്ങിയവയാണ് യാസിനെതിരായ കുറ്റങ്ങൾ. കശ്മീർ താഴ്വരയിൽ 2017 നടന്ന സംഭവത്തിലാണ് മാലിക് പ്രതിയായത്. 2016 സുരക്ഷാസേനയ്ക്ക് നേരെ 89 സ്ഥലങ്ങളിൽ കല്ലേറ് ഉണ്ടായതിനു പിന്നിലും മാലിക്കിന്റെ ആസൂത്രണം ഉണ്ട് എന്നാണ് NIA കണ്ടെത്തിയത്. 2019 ആണ് മാലിക്കിനെ അറസ്റ്റ് ചെയ്തത്. ഇടവേള. കരിപ്പൂരിൽ വീണ്ടും സ്വർണ്ണവേട്ട. 1.5 കോടി രൂപ വില വരുന്ന 2.25 കിലോയിൽ അധികം സ്വർണ്ണ മിശ്രിതമാണ് വിമാനത്താവളത്തിൽ നിന്ന് പുറത്തുവച്ച് പിടിച്ചെടുത്തത്. ബാലുശ്ശേരി സ്വദേശി അബ്ദുൽ സലാമിൽ നിന്നാണ് സ്വർണം പിടികൂടിയത്. വിവരങ്ങളുമായി CV അനുമോദ് ആണ് ചേരുന്നത്. അനുമോദ്, എങ്ങനെയാണ് ഈ സ്വർണം കടത്താൻ ശ്രമിച്ചത്? എന്തെല്ലാമാണ് മറ്റു വിവരങ്ങൾ? 2.791 കിലോഗ്രാം സ്വർണ്ണ മിശ്രിതമാണ് അബ്ദുൽ സലാമിൽ നിന്നും പോലീസ് പിടികൂടിയത്. മിശ്രിത രൂപത്തിലുള്ള സ്വർണം പ്ലാസ്റ്റിക് കവറിനുള്ളിലാക്കിയ ശേഷം തുണി കൊണ്ടുണ്ടാക്കിയ ബെൽറ്റിൽ ഒളിപ്പിച്ച് അരയിൽ കെട്ടിവെക്കുകയായിരുന്നു. അതുപോലെ തന്നെ 774 ഗ്രാം സ്വർണം 3 ക്യാപ്സ്യൂളുകളിലാക്കി സലാം ശരീരത്തിനകത്തും ഒളിപ്പിച്ചിരുന്നു. ഇത്തരത്തിൽ ആണ് ഇയാൾ സ്വർണം കടത്താൻ ശ്രമിച്ചത്. കസ്റ്റംസിന്റെ പരിശോധന മറികടന്ന് പുറത്തെത്തിയ സലാം ടാക്സിയിൽ രക്ഷപ്പെടുകയായിരുന്നു. പക്ഷേ പോലീസ് എയർപോർട്ടിന് പുറത്തു വെച്ച് തന്നെ വാഹനം തടഞ്ഞു നിർത്തി സലാമിനെ കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച് എക്സ്റേ പരിശോധനയ്ക്ക് വിധേയനാക്കി. എക്സ്റേയിൽ ഈ സ്വർണം കടത്തിയത് കൃത്യമായി കണ്ടെത്തിയതോടെ
സലാമിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയിരിക്കുകയാണ്. തൊണ്ടയാട് വരെ എത്തിക്കാനായിരുന്നു, ഈ സ്വർണം തൊണ്ടയാട് എത്തിക്കാനായിരുന്നു അബ്ദുൽ സലാമിന് മാഫിയ നൽകിയ നിർദ്ദേശം. ഇത് ആർക്കു വേണ്ടിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് അന്വേഷിക്കുകയാണ്. എന്താണെങ്കിലും കഴിഞ്ഞ ഒരു 30 കേസുകളിൽ നിന്നായി 14 കോടിയിലധികം രൂപ വില വരുന്ന 28 കിലോ സ്വർണമാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തിട്ടുള്ളത്. വിശദാംശങ്ങളാണ് അനുമോദ് നൽകിയത്. മുസ്ലിം ലീഗിൽ വീണ്ടും ഹരിത വിവാദം പുകയുന്നു. ഹരിതയെ പിന്തുണച്ച MSF നേതാക്കളെ പുറത്താക്കിയത് ശരിയായില്ലെന്ന് പറയുന്ന ET മുഹമ്മദ് ബഷീറിന്റെ ശബ്ദരേഖ പുറത്തുവന്നു. ലൈംഗിക അധിക്ഷേപ പരാതി നേരിട്ട MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസിനെയും പുറത്താക്കണമെന്ന് ET മുഹമ്മദ് ബഷീർ പറയുന്നുണ്ട്. News 18 എക്സ്ക്ലൂസീവ്. ഹരിതയ്ക്കൊപ്പം നിന്ന MSF നേതൃത്വത്തെ വെട്ടിനിരത്തിയതിൽ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് കടുത്ത അതൃപ്തിയുണ്ടായിരുന്നെന്ന് തെളിയിക്കുന്നതാണ് ET മുഹമ്മദ് ബഷീറിന്റെ സംഭാഷണം. നവാസ് വന്ന വഴിയിൽ വന്ന സംഗതിയാണ്. എന്റെ പരമായി ഹരിതക്കാരെ എഴുതിയിട്ട് ഇനിയിപ്പോ അത് പൂർണ്ണമാണെങ്കിൽ എന്ത് വേണം, ഇവനും കൂടി ഒഴിവാക്കുക. ഇവനും കൂടി ഒഴിവാക്കി കഴിഞ്ഞാൽ അവന് പതിച്ചു കൊടുക്കാനായി. അതുകൊണ്ട് സംഘടന ഇതൊക്കെ പറഞ്ഞാലും പറഞ്ഞിട്ടും പറയാം. നവാസ് വന്ന വഴി ശരിയല്ലെന്ന് പറയുന്ന ET മുഹമ്മദ് ബഷീർ ലക്ഷ്യമാക്കുന്നത് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളെ കൂടിയാണ്. ലൈംഗികാധിക്ഷേപ പരാതി ഉയർന്നിട്ടും MSF സംസ്ഥാന അധ്യക്ഷൻ PK നവാസിനെ പിന്തുണയ്ക്കുന്നത് സാദിഖ് അലി ശിഹാബ് തങ്ങളും PMA സലാമുമാണെന്ന് പുറത്താക്കപ്പെട്ട ജനറൽ സെക്രട്ടറി ലത്തീഫ് തുറയൂർ ഉൾപ്പെടെയുള്ളവർ നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു. ലത്തീഫിനെ പുറത്താക്കിയ നടപടി ശരിയല്ലെന്നും ET മുഹമ്മദ് ബഷീർ പറയുന്നു. തങ്ങൾ പറഞ്ഞുണ്ടെങ്കിൽ തന്നെ അത് അത് മാത്രമല്ല, ഇത് കഴിഞ്ഞ നമ്മള് കമ്മിറ്റി കൂടി ചെറിയ പരിപാടികളും കാര്യങ്ങളൊക്കെ അവർക്കും ചെയ്ത് മുന്നോട്ട് പോകുമ്പോ ഇല്ല, ഏതായാലും അങ്ങനെ വന്ന സാധിച്ചു. അങ്ങനെ സർക്കാർ എമർജൻസി ആയിട്ട് എന്താ അപകടം സംഭവിക്കാൻ പോയെങ്കിൽ. ഹരിതയ്ക്കെതിരായ നടപടിയും ലത്തീഫ് ഉൾപ്പെടെയുള്ളവരെ പുറത്താക്കിയതും മുസ്ലിം ലീഗ് ഒറ്റക്കെട്ടായെടുത്ത തീരുമാനമാണെന്നായിരുന്നു PMA സലാം ഉൾപ്പെടെയുള്ളവർ അന്ന് വിശദീകരിച്ചത്. എന്നാൽ ലീഗ് നേതൃത്വത്തിൽ ഭിന്നത ഇപ്പോഴും രൂക്ഷമാണെന്ന് വ്യക്തമാക്കുകയാണ് ET മുഹമ്മദ് ബഷീറിന്റെ വാക്കുകൾ. അശ്വിൻ വല്ലത്ത്, News 18, കോഴിക്കോട്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി അശ്വിൻ ചേരുന്നുണ്ട്. അശ്വിൻ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകകണ്ഠമായ തീരുമാനങ്ങളാണ് ഹരിത വിവാദത്തിലടക്കം ലീഗിനുള്ളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന് നേതാക്കൾ പരസ്യമായി പറയുമ്പോൾ മുതിർന്ന നേതാക്കളുടെ അതൃപ്തിയല്ലേ ഈ വാക്കുകളിൽ നിന്ന് പ്രകടമാകുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് KP അഭിലാഷ്. ഈ നേരത്തെ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുമ്പോൾ, അതായത് ഹരിതയുടെ സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിടുമ്പോഴും അതേപോലെ തന്നെ അവരെ പിന്തുണച്ച MSF സംസ്ഥാന അധ്യക്ഷൻ PK നവാസിനെതിരെ ലൈംഗികാധിക്ഷേപ പരാതി ഉയർത്തിയ ഹരിത നേതാക്കളെ പിന്തുണച്ച MSF സംസ്ഥാന ജനറൽ സെക്രട്ടറി ലത്തീഫ് തുറയൂരിനെ പുറത്താക്കുമ്പോഴും ഒക്കെ തന്നെ മുസ്ലിം ലീഗ് നേതൃത്വം പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് ഒറ്റക്കെട്ടായി എടുക്കുന്ന തീരുമാനമാണ്, സംഘടനയുടെ ഏകകണ്ഠമായിട്ടുള്ള അഭിപ്രായമാണ് ഇത്തരത്തിൽ ഇവരെ പുറത്താക്കുക എന്നുള്ളത്. ഈ നടപടി അങ്ങനെ ഒരു ഒറ്റക്കെട്ടായ തീരുമാനത്തിന്റെ ഭാഗമായാണ് വരുന്നതെന്നായിരുന്നു PMA സലാം ഉൾപ്പെടെയുള്ള നേതാക്കൾ അന്ന് വിശദീകരിച്ചിരുന്നത്. എന്നാൽ അന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിൽ ഭിന്നതയുണ്ടെന്നും ഇത് ഇത്ര നടപടിയെടുക്കുന്നത് ശരിയല്ല, നീതിപൂർവമായ നടപടിയല്ല, ഹരിതക്കെതിരെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും അവർക്കെതിരെയും എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അന്ന് ഉയർന്നിരുന്നു. ആ ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്ന ET മുഹമ്മദ് ബഷീറിന്റെ തന്നെ സംഭാഷണം. കാരണം ഇത് താഴെത്തട്ടിലുള്ള നേതാക്കളല്ല, ET മുഹമ്മദ് ബഷീറിനെ പോലെ മുസ്ലിം ലീഗിലെ ഉന്നതനായ ഒരു നേതാവ് തന്നെ ഇക്കാര്യത്തിലുള്ള അഭിപ്രായ വ്യത്യാസം പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ രണ്ട് സംഭാഷണങ്ങളാണ് ET മുഹമ്മദ് ബഷീറിന്റേതായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ സംഭാഷണം പുറത്തു വരാനുണ്ടായിരിക്കുന്ന ഒരു സാഹചര്യവും മുസ്ലിം ലീഗിനകത്ത് ഈ ഹരിതയും അതേപോലെ തന്നെ MSF ഒക്കെ തന്നെ രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരു ഭിന്നത കൂടിയാണ്. കാരണം ഈ മുസ്ലിം ലീഗിനകത്ത് ഈ നടപടി ശരിയല്ല എന്നുള്ള അഭിപ്രായം ശക്തമാണ്. ഈ ഓഡിയോ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് പോലും ഈ അടുത്ത ആഴ്ചകളിലാണ്. ഇതിനു മുൻപ് 2-3 ആഴ്ചകൾക്ക് മുൻപ് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ സംസ്ഥാന ഭാരവാഹി യോഗം ചേർന്നതിന് പിന്നാലെ റെക്കോർഡ് ചെയ്ത
ഓഡിയോ ആണ് ഇത് എന്നാണ് മനസ്സിലാക്കുന്നത്. അക്കാര്യത്തിൽ ഇ ടി മുഹമ്മദ് ബഷീർ ഇവർക്കെതിരെ നടപടി സ്വീകരിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇത് ശരിയല്ല, നവാസിനെ പുറത്താക്കിയ, ഇനി മറ്റുള്ളവർക്കെതിരെയൊക്കെ നടപടിയെടുത്ത സാഹചര്യത്തിൽ ഇനി നവാസിനെ കൂടെ പുറത്താക്കണം എന്ന് ഇ ടി മുഹമ്മദ് ബഷീർ പറയുന്നു. അങ്ങനെ പറയുക മാത്രമല്ല, നവാസിനെ പുറത്താക്കണമെന്ന് പറയുക മാത്രമല്ല ചെയ്യുന്നത്, നവാസ് വന്ന വഴി ശരിയല്ല എന്നുകൂടി ഇ ടി മുഹമ്മദ് ബഷീർ പറയുന്നുണ്ട്. അതായത് ഈ നവാസ് വന്ന വഴിയെക്കുറിച്ച് ഇ ടി സൂചിപ്പിക്കുന്നത്, നവാസ് ഈ പൊതുവെ സാദിഖലി ശബ്ദങ്ങളുടെ ഒരു ആശീർവാദത്തോടുകൂടിയാണ് നവാസ് എം എസ് എഫിന്റെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് എത്തിയത് എന്നൊരു ആരോപണം നേരത്തെ പുറത്തുപോയ എം എസ് എഫ് നേതാക്കളൊക്കെ തന്നെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതുതന്നെയാണ് ഇക്കാര്യത്തിൽ ഇ ടി മുഹമ്മദ് ബഷീറും സൂചിപ്പിക്കുന്നത്. കാരണം വളരെ പെട്ടെന്ന് എം എസ് എഫ് നേതൃത്വത്തിലേക്ക് എത്തിയ അത്തരത്തിൽ പി കെ നവാസിന്റെ ആ വഴി ശരിയല്ല എന്ന് പറയുമ്പോൾ ഇ ടി മുഹമ്മദ് ബഷീർ ലക്ഷ്യമിടുന്നത് സാദിഖലി ശബ്ദങ്ങളെ കൂടിയാണ്. മറ്റൊരു സംഭാഷണത്തിൽ ഈ പി എം എ സലാം സ്വീകരിച്ച നടപടിയെയും അദ്ദേഹം തള്ളിപ്പറയുന്നുണ്ട്. കാരണം ഈ നടപടി സ്വീകരിച്ച ശരിയല്ല, തങ്ങൾ പറഞ്ഞിട്ടാണ് എന്ന് സലാം പറയുന്നു എന്ന് ആ ഓഡിയോയ്ക്കകത്ത് ഇ ടി മുഹമ്മദ് ബഷീർ പറയുന്നുണ്ട്. തങ്ങൾ പറഞ്ഞാൽ തന്നെ അങ്ങനെയാണോ നടപടി സ്വീകരിക്കേണ്ടത് എന്നൊക്കെയുള്ള സംശയങ്ങൾ എന്നൊക്കെയുള്ള കാര്യങ്ങളും എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഇ ടി മുഹമ്മദ് ബഷീർ ഈ സംഭാഷണത്തിൽ ഉന്നയിക്കുന്നുണ്ട്. ഈ രണ്ട് സംഭാഷണങ്ങളിലൂടെയും പുറത്തു വരുന്നത് ഈ നടപടിയിൽ ഹരിതയ്ക്കെതിരെയും അവരെ പിന്തുണച്ചവർക്കെതിരെയും മുസ്ലിം ലീഗ് സ്വീകരിച്ച നടപടിയിൽ അതിന്റെ ഉന്നത നേതൃത്വത്തിന് തന്നെ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നൊക്കെയുള്ള സൂചനകൾ തന്നെയാണ് ഈ ഓഡിയോ പുറത്തു വരുന്നതിലൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴത്തെ നേതൃത്വം, അതായത് സാദിഖലി ശബ്ദങ്ങളും പി എം എ സലാമും എടുക്കുന്ന തീരുമാനങ്ങളിൽ ഇ ടി മുഹമ്മദ് ബഷീറിനെ പോലെയുള്ള ഉന്നതരായിട്ടുള്ള നേതാക്കൾ പോലും അഭിപ്രായ വ്യത്യാസമുണ്ട്, അവരത് തുറന്നു പറയുന്നു, അത് പലരോടും പാർട്ടി പ്രവർത്തകരോടും ഉൾപ്പെടെ തുറന്നു പറയുന്നു എന്ന് വ്യക്തമാക്കുകയാണ് ഈ രണ്ട് സംഭാഷണങ്ങളും. അപ്പോൾ നേരത്തെ സ്വീകരിച്ച നടപടിയിൽ ആർക്കും പരാതിയില്ല, അത് ഒറ്റക്കെട്ടായെടുത്ത തീരുമാനമാണ് എന്നൊക്കെ പറഞ്ഞ പി എം എ സലാമിന്റെ വാദം ഇനി നിലനിൽക്കില്ല. കാരണം ഇത്തരത്തിൽ ഇ ടിയെ പോലെ ഈ വിഷയത്തിലൊക്കെ ബന്ധപ്പെട്ട് ഈ വിഷയത്തിലൊക്കെ ഇടപെട്ട ആളുകൾക്ക് പോലും ഇപ്പോഴും റൈറ്റ്. തീർച്ചയായും ഹരിത വിവാദം മുസ്ലിം ലീഗിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. എന്നാൽ ആ വിഷയം അടഞ്ഞ അധ്യായമാണ് എന്നാണ് നേതാക്കൾ പിന്നീട് പ്രതികരിച്ചത്. എന്നാൽ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട അസ്വാരസ്യങ്ങളും അതൃപ്തിയും മുതിർന്ന നേതാക്കൾക്കിടയിൽ പോലും തുടരുന്നു എന്നാണ് അശ്വിൻ വല്ലത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നത്തെ ന്യൂസ് 18 ഗുഡ് മോർണിംഗ് പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നമസ്കാരം.